വളരെ മുന്നോട്ട് പോയതുകൊണ്ട് അധികം വാക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ലഭിച്ച ഈ സപ്ലിമെൻറ്റിനകത്ത് അപ്പച്ചനെ കുറിച്ചുള്ള അനേക വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം, അധികം മുന്നോട്ട് പോകുന്നില്ല. അപ്പച്ചൻ്റെ ജീവിതത്തിൽ, അപ്പച്ചൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാർക്കായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ മോഡലായിരുന്നു, മോഡൽ. ഒരിക്കൽ ഞാൻ അപ്പച്ചനോട് ചോദിച്ച കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ഇത്രയും പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുഃഖങ്ങളും സമൃദ്ധിയും ഒക്കെ വന്നിട്ടും അപ്പച്ച ഇതിലൊന്നും അപ്പച്ചനെ അലട്ടാതെ എങ്ങനെയാണ് അപ്പച്ചൻ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പച്ച എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, മോനെ, നീ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. അവിടെ കർത്താവ് തമ്പുരാൻ കിടക്കുമ്പോൾ താഴെ നിൽക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ, ഇവൻ ദൈവപുത്രനായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആ ദൈവത്തെ നിന്ദിക്കുന്നവരെയല്ലേ കാണുന്നത്. അതിൻ്റെ വലത് സൈഡിൽ കുറച്ച് പേര് മാത്രം കരയുന്നുണ്ട്. കൂടെ കിടക്കുന്ന കള്ളൻ പോലും കർത്താവ് തമ്പുരാനെ കുറ്റം പറയുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്ന നമ്മളെ അനുകൂലമൊന്നും പ്രതീക്ഷിക്കേണ്ട. പ്രകാരം പറഞ്ഞു, യേശുവിനെ കൈക്കൊള്ളാത്ത ഈ ലോകം നമ്മളെയും കൈക്കൊള്ളത്തില്ല, നമ്മളെയും ഉപേക്ഷിക്കും. അതുകൊണ്ട് നോട്ടം ക്രിസ്തുവിലായിരിക്കണം. ഈ ലോകത്തിലെ സ്ഥാനങ്ങളിലോ മോഹങ്ങളിലോ പണത്തിലോ കഷ്ടതയിലോ ഒന്നിലും നമ്മുടെ നോട്ടം പോകരുത്. സമൃദ്ധി വരും, കഷ്ടത വരും, പ്രയാസം വരും, ഇതിലൊന്നും പോകരുത്. ഞാൻ ദുബൈയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അപ്പച്ചനെ ദുബൈ കൊണ്ടുപോയപ്പോൾ 52 ദിവസം കൊണ്ട് 29 ദിവസം കൊണ്ട് 52 മീറ്റിംഗ് പ്രസംഗിച്ചു. അപ്പച്ചൻ്റെ ജുബാ കഴുകാൻ വേണ്ടി എടുക്കുമ്പോഴാണ് അവിടുന്ന് കൊടുത്ത ആൾക്കാരുടെ പൈസയൊക്കെ ജുബായി കിടക്കുകയാണ്. ഇതൊന്നും അപ്പച്ചനൊരു ബോധമില്ല, അപ്പച്ചനിതൊന്നും കാര്യമാക്കുന്നില്ല. ഒരു സഭ എന്നൊരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ സഭയെ പ്രസംഗിക്കാൻ വരണം, പക്ഷേ ഭയങ്കര ബിസിയുള്ള സഭയാണ്, ഒരു അരമണിക്കൂറിക്കുള്ളിൽ സമയം തരാൻ പറ്റത്തില്ല. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കെൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ, എന്നെ വിടുവിച്ച കർത്താവിൻ്റെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, ഞാനെന്തിനാണ് വരുന്നത്, എനിക്ക് പൈസ വേണ്ട. പൈസയ്ക്ക് വേണ്ടി അപ്പച്ചൻ ഇന്ന് വരെ ശുശ്രൂഷിച്ചിട്ടില്ല. പണത്തിന് അപ്പച്ചനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സ്ഥാനമാനങ്ങൾക്ക് അപ്പച്ചനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വലിയ മോഡലായി മാറി. ഞങ്ങളുടെ ലൈഫിലൊക്കെ പ്രതിഷ്ഠയാണ്. സ്ഥാനങ്ങൾക്ക് വേണ്ടിയും മാനങ്ങൾക്ക് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും ഒരിക്കലും കർത്താവിൻ്റെ വേല ചെയ്യരുത്. കർത്താവിൻ്റെ വേല ചെയ്യുന്നെങ്കിൽ ജീവൻ പോവോളും കർത്താവിന് വേണ്ടി. ഞാൻ ചോദിച്ചു, അപ്പച്ച, അപ്പച്ചൻ്റെ പാട്ടുകളൊക്കെ ആൾക്കാർ അപകരിച്ചുകൊണ്ട് പോവുകയാണല്ലോ, അപ്പച്ചന് വിഷമമില്ലേ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പച്ചൻ പറഞ്ഞു, മോനെ, കോടിക്കണക്കിന് രൂപ സ്വത്ത് കുടുംബ സ്വത്തുക്കളും മുഴുവൻ വിറ്റ് കർത്താവിൻ്റെ വേല ചെയ്ത് എനിക്ക് എന്നെ കർത്താവ് ഏൽപ്പിച്ച ആത്മാവിൻ നിറഞ്ഞ് എഴുതിയ പാട്ട് ആൾക്കാർ കൊണ്ടുപോകട്ടെ, പാട്ട് പാടട്ടെ, അവർ അവാർഡ് മേടിക്കട്ടെ, ഞാൻ ആടെ അവാർഡ് മേടിക്കത്തില്ല, എനിക്ക് വേണ്ട. എന്നെ ഞാൻ എഴുതിയ പാട്ടൊക്കെ യോഗ ജനത പാടാനാ, അവർ പാടി ആനന്ദിക്കട്ടെ. ദൈവമക്കളെ സംഗീതം പഠിച്ച്, കർണാടക സംഗീതം പഠിച്ച്, മലയാള വിദ്വാൻ പാസ്സായ അപ്പച്ചന് പാട്ടിന് എഴുതാനറിയാൻ വയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികളും പറയുന്നു, അപ്പച്ചൻ്റെ ഒരു പാട്ടിൻ്റെ വരിയുണ്ട്, ചേലോട് തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ട് അധികം സകജയം. പാട്ട് അവഹരിക്കുന്നതോടെ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാമോ? പ്രിയ അമ്മച്ചി കൊണ്ടുപോകാൻ വേണ്ടി അമ്മച്ചിയുടെ വീട്ടുകാരിവിടെ വന്നിട്ട് പറഞ്ഞു, അവന് വട്ടുപിടിച്ചു, നീ ഇപ്പോൾ ഇറങ്ങിയാൽ നിന്നെ വീട്ടിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്നു എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ വീട്ടുകാർ കൊണ്ടുപോകാൻ വന്നപ്പോൾ അപ്പച്ചൻ അകത്ത് കയറി, അമ്മച്ചി പറഞ്ഞില്ല, ഞാൻ എങ്ങും വരുന്നില്ല, ദൈവദാസൻ്റെ പ്രതിഷ്ഠയിൽ നിന്ന് ഞാൻ പുറകോട്ട് മാറുകയില്ലെന്ന് പറഞ്ഞു. അകത്ത് കയറി വന്നു, അപ്പച്ചൻ എഴുതി വെച്ചു, ചേലോട് തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ട് സഹജേ. ഈ പാട്ടങ്ങനെ വല്ലവൻ്റെയും പാട്ടാകുന്നത്, അമ്മച്ചിയെ കൊണ്ടുപോകാൻ വന്ന അവരോട്, അവരെക്കുറിച്ച് ചാരന്മാരുണ്ട് നിന്നെ കൊണ്ടുപോകാൻ, നിന്നെ പുറമോട്ട് വലിക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ, ശുശ്രൂഷയിൽ നിന്ന് പുറമോട്ട് കൊണ്ടുപോകാൻ ചാരന്മാരുണ്ട്. അവരുടെ വാക്കിൽ വീടല്ലേ? ഇതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ കാലങ്ങളാണ്. ഒരു നിമിഷം കൊണ്ട് പാസ്റ്റർ മുട്ടം കയറി ഈ പാട്ട് മുട്ടിച്ച് എഴുതേണ്ട കാര്യമില്ല. ജീവിതത്തിൻ്റെ ചൂട് ചോറ എഴുതി വെച്ച അനേക ഗാനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് വിടുതലായിക്കൊണ്ടിരിക്കുന്നു, സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഞങ്ങൾക്ക് ഒറ്റ സന്തോഷമേ ഉള്ളൂ, പിതാവ് കാണിച്ചു തന്ന മാതൃകയിൽ മുന്നോട്ട് പോകണം. ഒന്നിലും ഈ ലോകത്തിന് കീഴ്പ്പെടാതെ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളായ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും സുവിശേഷ ബല ധനസമ്പാദനത്തിൻ്റെ മാർഗമല്ല. ജീവൻ പോകുവോളും കർത്താവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരൻ ഒരുമിച്ച് പാട്ടുപാടി ആരാധിക്കും.